നല്ല ഫ്രഷ് മീൻ കഴിക്കണമെങ്കിൽ ചീനമലയിലേക്ക് കയറി വാടാ മക്കളെ. Press the bell icon on the YouTube app and never miss another update. അതെ, നമ്മുടെ മുത്ത് കോഴിക്കോട് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷിന്റെ മുത്ത്, മലയാളത്തിന്റെ മുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ ഹരീഷ് കണാരൻ. ഹരീഷ് എന്ന സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല എന്ന് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ഈ മനുഷ്യൻ എന്താ ഇത്രയും ഭയങ്കര സൈലന്റ് ആയിട്ട് ചിരിച്ച മുഖത്തോടെ, അല്ല എപ്പോഴും ചിരി തന്നെയാണ്, നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ആള്. ഇങ്ങനെ തന്നെയാണോ പൊതുവെ? ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ മൊത്തം സ്വഭാവം മാറും. ജീവിക്കാൻ വേണ്ടി പത്രപ്പാട്. ഇത്രയും സിമ്പിൾ ആണോ ഓമർക്ക? ഇത്രയും ആണ് കാമൻ പോയത്. ഒരു ആക്ഷൻ പറഞ്ഞേ പ്ലീസ്. നല്ല കുട്ടി, നല്ല കുട്ടിയാ, 25 വയസ്സ്. ധമാക്കയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഒത്തു നിൽക്കുന്നത്. പറഞ്ഞോളൂ ചേട്ടാ. ധമാക്ക ഉമർഖാന്റെ പടത്തിൽ ഞാൻ മൂന്നാമത്തെ പടാണ്. ഞാൻ ചങ്സിലുണ്ട്, പിന്നെ അഡാർ ലെവലുണ്ട്, ധമാക്കയില്. ധമാക്കയിൽ ഞാൻ ഡോക്ടറാണ്. ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ കേട്ടത്. അപ്പം ധമാക്ക ഒരു ഗംഭീര, കഴിഞ്ഞ മൂന്ന് പടത്തിനെക്കാട്ടും ഗംഭീര വിജയം ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടിപൊളിയാവട്ടെ. അപ്പൊ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല, ഫോൺ കോളിൽ കൂടെ അറിയാം ആ ഒമറിന്റെ പടത്തിൽ അഭിനയിക്കാനാണ്. ആ കോള് വരൊക്കെ മനസ്സിലാവും. ഓക്കെ, ഞാൻ റെഡി. ഓക്കെ ശരി, എന്നാണ് പറയുന്നത്? എങ്ങനെയാണ്? അങ്ങനെയാണോ? അങ്ങനെയാണോ? ഞാൻ നായകനായിട്ടോ ഹീറോയിട്ടോ പേടിച്ചിട്ട് വരാത്തത്? അരുൺ ഇതായിരുന്നു ആ പറഞ്ഞ ഹീറോ? അതല്ല. ആണോ? അല്ല അല്ല അതല്ല, ഞങ്ങള് വേറെ കൂടത്തിന്. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ധൈര്യം ഉണ്ടാകും, അപ്പൊ പറഞ്ഞു എന്നൊന്നും വിടും, നായകനാക്കരുത് പ്ലീസ്. ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് എനിക്ക് പറ്റണില്ലല്ലേ പറഞ്ഞു. അതിനോട് താല്പര്യമില്ല. നല്ല രീതിയിൽ കുറച്ചു കാലം കൂടി മലയാള സിനിമയിൽ നിൽക്കണമെന്നുണ്ട്, അതുകൊണ്ട് നായകനാവും. അതായത് ഹരീഷ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാല് നായകനായിട്ട് നിന്ന് നിൽക്കുന്നതിനെക്കാളും സൈഡ് റോളാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത്? എല്ലാ പടങ്ങളിലും അഭിനയിക്കുന്ന സൈഡ് റോളാണ് ജീവിതമുള്ളതെന്നാണ് പറഞ്ഞു വരുന്നത്. നായകനായി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നായകനാവാനുള്ള ഒരു സംഭവങ്ങളൊന്നും എന്റെ അടുത്തില്ല. ഉമർക്ക് ഒരു പടം എഴുതി വെച്ചോ സ്ക്രിപ്റ്റ് ഒക്കെ. ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടിയാണ്, സംവിധാനം ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് ചേട്ടാ. ഇതെന്താ എപ്പോഴും ഈ കോഴിക്കോട് ഭാഷയിൽ സംസാരിക്കുന്നത്? ഒന്ന് മാറ്റിപ്പിടിച്ചേ. തിരുവനന്തപുരം പക്ഷേ ശരിയാവില്ല. ശരിയാവോ? ഇരിക്കില്ലേ, ശരിയാകും. ഇതെല്ലാ സിനിമയിലും ഈ കോഴിക്കോട് സാഹി തന്നെ പിടിക്കുള്ളൂ. ഏതൊരു സിനിമയില് മാറ്റിപ്പിടിക്കാൻ നോക്കിയിട്ട് അത് വലിയ തലവേദന ഉണ്ടാക്കിയല്ലോ. മാറ്റിപ്പിടിച്ചാണെന്നും പറഞ്ഞ ലാസ്റ്റ് നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. കോഴിക്കോട് ഞാൻ ഈ ഇതാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഈ സിനിമയിൽ നല്ല വേഷമാണ്. ഇപ്പൊ ഇപ്പൊ പറഞ്ഞ ഡോക്ടറായിട്ട് ആകാശമെങ്കിൽ പ്രിൻസിപ്പളായി, നമ്മളെ പി ടി മാഷായിട്ട്. അതൊരു എസ് എസ് എൽ സി വരെ പഠിച്ച ഒരാൾക്ക് പറ്റാവുന്ന അപ്പുറത്താണുള്ളത്. തീർച്ചയായിട്ടും ഈ ഉമർക്കായിട്ട് ഇത്ര ബന്ധം, മൂന്ന് പടത്തിലും വിളിച്ചു എന്ന് പറയണം. അതിൽ നിങ്ങൾ എന്താണ് ഇത്ര വില? എന്താന്ന് പറഞ്ഞാല് ഹരീഷ്, ഹരീഷ് ഇപ്പൊ ഇതുപോലെ ചെയ്യേ, ഫ്രീ, നമ്മളെ ഫ്രീ ആയിട്ട് വിടും, ചെയ്ത കുഴപ്പമില്ല. എങ്ങനെ വെച്ചാല് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അതായത് സാധനം ഇപ്പൊ ഉമർക്ക് അത് ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ഓക്കെ അങ്ങനെ പറയും. അങ്ങനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും രണ്ടാം തീയതിയാണ് റിലീസ്. ആ കോഴിക്കോട് സ്റ്റൈലില് തിരുവനന്തപുരംകാരൊക്കെ സിനിമയിലേക്ക് തിയേറ്ററിലേക്ക് ഒന്ന് ക്ഷണിച്ചേ. അപ്പൊ പടം എല്ലാരും കണ്ട് ഉസാറാക്കി അടിച്ചു പൊളിക്കണം, വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു ഹരീഷ്. സിമ്പിൾ, ഹംബിൾ, ഡിംബിൾ, സത്യം പറഞ്ഞു, സത്യം കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മനുഷ്യൻ. ലവ് യു മാം. യെസ്.